സാറ് വലിച്ചിരുന്ന് പറയുന്നവര് ആക്രമികളാണ്, അവർ ഒരു കാലത്തും നേരാവില്ല. ഈ ആയത്തിനെ പറ്റിയിട്ട് എന്താക്കോ പറയാനുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അസ്സലാമു അലൈക്കും, മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ ജിസാമായി ഉള്ളതില്ലേ, മാഷാല്ലാ മാഷാല്ലാ, ആഹാ അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകും പറയാവട്ടെ. പഠിച്ചവനോട് പറഞ്ഞു മാത്രം. ഏതായാലും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിരിക്കുന്നു എന്ന ആയത്തിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളതില്ല? സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകേണ്ടത്? ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കിട്ടാൻ പോകേണ്ടത്? അതും കൂടി കളൊന്ന് പറഞ്ഞിട്ട് കാണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നിവിടെ പ്രചരിപ്പിച്ചിട്ട് എന്താ അങ്ങ് കിട്ടാൻ പോകുന്നൊരു കാര്യം? സിഹർ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം ഉണ്ടാക്കിയിട്ട് എന്താ കിട്ടാൻ പോണ കാര്യം? അതും കൂടി എന്ത് ചെയ്യാൻ മയക്കെടുത്തിട്ട് പറയും, കിട്ടണല്ലൊരു കാര്യം. അത് മുഖേന സ്വർഗത്തേക്ക് പോകാൻ പറ്റുമോ? എന്നാ പിന്നെ കാര്യമുണ്ട്? അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വല്ല നേട്ടമുണ്ടോ? അതുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. എന്താ അതുകൊണ്ട് കാര്യം? ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഉപകാരമാണ് മനുഷ്യന്, ഭൗതികമായ ഉപകാരമാണ് അല്ലെങ്കിൽ ഉഹ്രവിയായിരിക്കുന്ന ഉപകാരമാണ്. ഇതുകൊണ്ട് എന്താ സുഹൃത്തിനെ കിട്ടാൻ പോണ നേട്ടം? അത് താങ്കളൊന്ന് എടുത്തിട്ട് പറയും. റസൂലുള്ളാഹി സൈർ ബാധിച്ചു എന്നിപ്പോ ഈ റൂമേനോട് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടാൻ പോണ നേട്ടം എന്താ? അല്ലെങ്കിൽ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടാൻ പോണ നേട്ടം എന്താ? അത് നിങ്ങൾ ബൈക്കെടുത്തിട്ട് പറഞ്ഞിട്ടിക്കാണി. ഞാൻ ബൈക്ക് തരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ കാലം വരെ പിന്നെ ഉസ്താദിനെ കേൾക്കി.